യെസ്. അപ്പൊ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നേ? ത്രീ ഡിജിറ്റ് നമ്പേഴ്സ്, റൈറ്റ്? ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് അപ് ടു 900. നിങ്ങൾ ആ കോളം ഫിൽ ചെയ്തില്ലേ? പേജ് നമ്പർ 77 കോളം എല്ലാരും ഫിൽ ചെയ്തില്ലേ? യെസ്. അതിന് താഴെയുള്ള ആ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? എഫ് ആൻഡ് ജി, പേജ് നമ്പർ 77 എഫ് ആൻഡ് ജി, അതും ചെയ്തില്ലേ? യെസ്. ടേക്ക് പേജ് നമ്പർ 78. പേജ് നമ്പർ 78. ദേർ ഈസ് എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി നമ്പേഴ്സ് ദാറ്റ് കംസ് ബിറ്റ്വീൻ. രണ്ട് നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബിറ്റ്വീൻ മീൻസ്, ബിറ്റ്വീൻ മീൻസ്, ഫോർ എക്സാമ്പിൾ, ഇഫ്ര ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ ഫർഹ ആൻഡ് ഹിബ. വാട്ട് ഈസ് ദി മീനിങ്? ഇഫ്ര ഫർഹയുടെയും ഹിബയുടെയും ഇടയിലാണ് ഇരിക്കുന്നത്, അല്ലേ? ദാറ്റ് ഈസ് ബിറ്റ്വീൻ മീൻസ് ഇടയിൽ. Then what is the question? Write the numbers that comes between. You are given two numbers and you are asked to write two numbers between that numbers. രണ്ട് നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിന്റെ ഇടയിൽ വരുന്ന രണ്ട് നമ്പേഴ്സ് എഴുതാനാ ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് വൺ എക്സാമ്പിൾ, 684, 687. അതിനിടയിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 685, 686. എക്സാമ്പിൾ മനസ്സിലായില്ലേ? സെയിം വേ ബാക്കിയുള്ള അഞ്ചെണ്ണം എഴുതിയ, ആ ആറാമത്തെ വരെ ക്വസ്റ്റ്യൻ എഴുതിയ നിങ്ങള്. പേജ് നമ്പർ 78, ക്വസ്റ്റ്യൻ എച്ച്, റൈറ്റ് ദി നമ്പേഴ്സ് ദാറ്റ് കംസ് ബിറ്റ്വീൻ. ആറാമത്തത് വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതി. സെക്കൻഡ് വൺ, 763, 766. ആ രണ്ടിന്റെ ഇടയിൽ വരുന്ന രണ്ട് നമ്പേഴ്സ്. തേർഡ് വൺ, 411, 414. ആ രണ്ട് നമ്പേഴ്സിന്റെ ഇടയിൽ വരുന്ന നമ്പേഴ്സ്. എഴുതിയോ? അഫ്ല എഴുതി, ഇഫ്ര എഴുതി, വേറെ ആരാ? മാളവിക, ഷിഫാന, ഡൊമിനിക്, ദെൻ ഷെസാദ്, നാഫി, അനിഹ, ടെസ, അനഗ, ദെൻ okay, all of you listen. All of you listen. നിങ്ങൾ ക്ലാസ്സിനിടയിൽ ഫോൺ യൂസ് ചെയ്യണ്ട കേട്ടോ. ഫിനിഷ് ചെയ്താൽ കൈ പൊന്നിച്ചാൽ മാത്രം മതി. മിസ് കാണാൻ വേണ്ടി ഒന്ന് കൈ പൊന്നിച്ചാൽ മതി. ഫോൺ യൂസ് ചെയ്ത് ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇടണ്ട. ഓക്കെ, മനസ്സിലായോ? അഥവാ നിങ്ങൾക്ക് കേൾക്കുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക. അല്ലാതെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു, ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കണ്ട. ഓക്കെ, നിങ്ങൾ കൈ പൊന്നിച്ചാ മതി കേട്ടോ. അപ്പൊ എല്ലാരും ഫിനിഷ് ചെയ്തോ? ആറാമത്തെ വരെ എല്ലാരും ചെയ്തോ?
Yes. മിസ് ആൻസർ വായിക്കാം. സെക്കൻഡ് വൺ 763. നെക്സ്റ്റ് നമ്പർ 764. നെക്സ്റ്റ് 765. Then 766. Okay. Then third one. 411. 412. 413. 414. Right? Then fourth one. 149, 150, 151, 152. Sixth one. 847, 848, 849, 850. എല്ലാം ശരിയായവരൊന്ന് കൈ പൊന്നിച്ചേ. ആഹാ, എല്ലാവർക്കും ശരിയായിട്ടുണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ് റൈറ്റ് നെക്സ്റ്റ് സിക്സ് ക്വസ്റ്റ്യൻസ്. 7, 8, 9, 10, 11, 12. അതുകൂടി ഫിനിഷിംഗ്. 7, 8, 9, 10, 11, 12. നാഫി ഫിനിഷ് ചെയ്തോ? യെസ്, ഓക്കെ, വെരി ഗുഡ്. കുര്യൻ ഫിനിഷ് ചെയ്തോ? ഡൗട്ട് ആണോ കുര്യൻ ജോസഫ്? ഫിനിഷ് ചെയ്തോ? യെസ്, ഓക്കെ. അഫ്ല ഫിനിഷ്ഡ്, ഇഫ്ര ഫിനിഷ്ഡ്, എറിക്, ഷിഫാന, അനിഹ, മാളവിക, ബിന്യ. എന്തെങ്കിലും ഡൗട്ട് അടിച്ചിരിക്കുന്നു? കിട്ടുന്നില്ല മോളെ എഴുതാൻ. വേറെ ആരാ ഫിനിഷ് ചെയ്ത്? ഷിഹാസ് ഫിനിഷ്ഡ്, മാളവിക, കൗശിക്, ടെസ, അദ്വൈത്, മിൻഹാജ്, അനഗ, ഡൊമിനിക്, ശ്രീഹരി, ഹിബ, okay, almost all of you finished. I am going to read the answer. Okay, 490, 491, 492, 493. 8th one, 601, 685, 686, 687, 688. Then 10th one, 100, 101, 102, 103. 11th one, 528, 529, 530, 531.
270, 271. എല്ലാം ശരിയാവരുന്ന കൈമൊന്നിച്ചേ. ഓക്കേ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഈ മൂന്ന് ക്വസ്റ്റ്യൻസിൽ ജസ്റ്റ് ആഫ്റ്റർ, ജസ്റ്റ് ബിഫോർ, ബിറ്റ്വീൻ, ഈ മൂന്ന് കൺസെപ്റ്റ് മനസ്സിലായില്ലേ? എന്താ ജസ്റ്റ് ആഫ്റ്റർ? നമ്പർ ദാറ്റ് ജസ്റ്റ് ആഫ്റ്റർ എന്ന് പറഞ്ഞാല് തൊട്ട് കഴിഞ്ഞിട്ട് വരുന്നത്, ജസ്റ്റ് ബിഫോർ എന്ന് പറഞ്ഞാല് തൊട്ട് മുന്നേ വരുന്നത്, ബിറ്റ്വീൻ എന്ന് വെച്ചാല് ഇടയിൽ വരുന്നത്. ഓക്കെ, ഐ തിങ്ക് ദീസ് ത്രീ കൺസെപ്റ്റ്സ് ആർ ഓക്കെ ഫോർ യു. നെക്സ്റ്റ് ഹെഡിങ്, നെക്സ്റ്റ് ടോപ്പിക്, കമ്പയറിംഗ് ത്രീ ഡിജിറ്റ് numbers. Comparison, you studied it, right? Comparison നിങ്ങൾ പഠിച്ചതല്ലേ ടു ഡിജിറ്റ് നമ്പേഴ്സിന്റെ? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ സിമ്പിൾ വെച്ചിട്ട് കമ്പാരിസൺ പഠിച്ചതല്ലേ? Yes, same way we have to study to compare three digit numbers. We already studied to compare two digit numbers, right? ടു ഡിജിറ്റ് നമ്പേഴ്സ് കമ്പയർ ചെയ്യാൻ നമ്മൾ പഠിച്ചു. അതേപോലെ ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് കമ്പയർ ചെയ്യാനും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോ ഐ എം ആസ്കിങ് യു, ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ആണോ ടു ഡിജിറ്റ് നമ്പേഴ്സ് ആണോ വലുത്? ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ആണോ ടു ഡിജിറ്റ് നമ്പേഴ്സ് ആണോ വലുത്? Yes, very good. Three digit numbers are always greater than two digit number. So, for comparison, the first step is compare the number of digits. രണ്ട് numbers കിട്ടിയാല് compare ചെയ്യാനുള്ള first step എന്താണെന്ന് അറിയോ? അതിലെ digitsന്റെ എണ്ണം നോക്കുക. ഓക്കെ, അതിലെ ഡിജിറ്റ്സിന്റെ എണ്ണം നോക്കുക. കൂടുതൽ ഡിജിറ്റ്സ് ഉള്ളതായിരിക്കും വലിയ നമ്പർ. കൂടുതൽ ഡിജിറ്റ്സ് ഉള്ളതായിരിക്കും വലിയ നമ്പർ. ഇപ്പോ 50 and 200, 50 is a 2-digit number, 200 is a 3-digit number, അല്ലേ? 50, 50, 50 is a 2-digit number, 200, 200, 200 is a 3-digit number. ഇവിടെ ഏതാ വലുത്? 200 അല്ലേ വലുത്? ആണല്ലോ. That means 3-digit numbers are always greater than 2-digit numbers. 3-digit numbers are always greater than 2-digit numbers. So, the first step to compare numbers are, compare the number of digits, total number of digits in each number. രണ്ട് numbersന്റെയും digitsന്റെ എണ്ണം count ചെയ്യാം. അതിൽ 3-digit number വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും വലിയത്. ഓക്കെ, ഇനി നമ്മള് 2-digit numbers എങ്ങനെ കമ്പയർ ചെയ്തേ? രണ്ട് 2-digit numbers എങ്ങനെ കമ്പയർ ചെയ്തേ? ആരാ മിസ്സിന് പറഞ്ഞേ കമ്പാരിസൺ? വോയിസ് റെഡി, റേസ് യുവർ ഹാൻഡ്. ആരാ മിസ്സിന് 2-digit numbersന്റെ കമ്പാരിസൺ പറഞ്ഞിരുന്നേ? പഠിച്ചതല്ലേ നിങ്ങള്? ആരാ പറഞ്ഞേ? അയ്യോ, ആരും റെഡിയല്ലേ, ഓർമ്മയില്ലേ? മിസ് പേജ് നമ്പർ പറഞ്ഞു തരാം. പഠിപ്പിച്ച പേജ് നമ്പർ 67. എല്ലാരും ഒന്ന് നോക്കേ.
ആ ഷിഫാന ഈസ് റെഡി. കമോൺ ഷിഫാന, എങ്ങനെയാ ടു ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ കമ്പയർ ചെയ്യുന്നേ? ആഹാ, ടെക്സ്റ്റ് നോക്കി വായിക്കാല്ലേ. ഷിഫാന ടെക്സ്റ്റ് നോക്കി വായിക്കാല്ലേ. മനസ്സിലാക്കി കൊടുക്കല്ലാതെ അത് ടെക്സ്റ്റ് വായിച്ചാ പോരാ. മലയാളത്തിൽ പറഞ്ഞോ എങ്ങനെയാ ചെയ്യുന്നേന്ന്, എങ്ങനെയാ കമ്പയർ ചെയ്യുന്ന നമ്മള്? ചെറിയ വലിയ നമ്പറിലേക്ക്. അതെങ്ങനെയാ നമ്മള് മനസ്സിലാക്കുന്നത്, ചെറിയ നമ്പർ ആണോ വലിയ നമ്പർ ആണോ എന്ന്? ഇപ്പൊ ഞാൻ മിസ് ചോദിക്കട്ടെ, 64 ഈസ് ഗ്രേറ്റ്. അതെങ്ങനെ നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യാ? 64 ഗ്രേറ്റർ ദാൻ 56. യെസ്, ഓക്കെ. അതല്ല ഞാൻ ചോദിച്ചത്, ദാറ്റ് ഈസ് ദി ആൻസർ. ഐ ആം ആസ്കിങ് യു വാട്ട് ഈസ് ദി പ്രോസസ്, എന്താ അതിന്റെ സ്റ്റെപ്പ്, എങ്ങനെയാ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. മിൻഹാജ് ഈസ് റെഡി. എന്താ മിൻഹാജ് ഒന്ന് പറഞ്ഞേ, എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ. ടെൻസ് നോക്കാം, കൂടുതലില്ല, ടെൻസ് നോക്കാം. ആ ടെൻസ് നോക്കാം. അലഫിൽ ഇസ് മിൻഹാജ് ഈസ് ആൻസറിങ്. ആ പറഞ്ഞു പോനെ. ടെൻസ് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ടെൻസ് നോക്കാം. ആ ടെൻസ് സെയിം ആണെങ്കിലോ ഈക്വൽ ഇടണം. ടെൻസ് സെയിം ആണെങ്കിൽ ഓക്കെ, ശരി തന്നെ. ഒന്നുകൂടി പറഞ്ഞരാ, നമ്മള് രണ്ട് ടു ഡിജിറ്റ് നമ്പേഴ്സ് കമ്പയർ ചെയ്യുമ്പോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ടു ഡിജിറ്റ് നമ്പേഴ്സിൽ ഏതൊക്കെ പ്ലേസ് ഉണ്ട്? വൺസിന്റെ പ്ലേസും ഉണ്ട്, ടെൻസിന്റെ പ്ലേസും ഉണ്ട് അല്ലേ? യെസ്. അപ്പോ ഫസ്റ്റ് നമ്മൾ ടെന്നിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് കമ്പയർ ചെയ്യും. ടെന്നിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് കമ്പയർ ചെയ്തിട്ട് ടെന്നിന്റെ പ്ലേസിൽ ഏത് ഡിജിറ്റ് ആണോ വലിയത് വരുന്നത്, ആ നമ്പർ ആയിരിക്കും വലിയത്. അതിപ്പോ മിൻഹാജ് പറഞ്ഞു. ഇനിയിപ്പോ ടെന്നിന്റെ പ്ലേസിൽ സെയിം ഡിജിറ്റ്സ് ആണെങ്കിലോ, ഒരേപോലെ ഡിജിറ്റ്സ് ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? യെസ്, വൺസിന്റെ പ്ലേസിലിട്ട് വരുന്ന ഡിജിറ്റ്സ് നോക്കും. ഇനി വൺസിന്റെ പ്ലേസിൽ വലിയ ഡിജിറ്റ്സ് വരുന്ന നമ്പർ ആയിരിക്കും വലിയത്. ഓക്കെ, യെസ്. അതേപോലെ തന്നെയാണ് നമ്മള് ത്രീ ഡിജിറ്റ്സ് നമ്പറും കമ്പയർ ചെയ്യുന്നത്, ടു ഡിജിറ്റ്സ് നമ്പർ കമ്പയർ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ ആരും പഠിക്കുന്നില്ല അല്ലേ, വെറുതെ പഠിപ്പിച്ചു പോകുന്നതേ ഉള്ളൂ. ഹോംവർക്കും ചെയ്തിട്ട് വെറുതെ പഠിപ്പിച്ചു പോകുന്നതേ ഉള്ളൂ. ഹോംവർക്കൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാരും, പഠിക്കുന്നില്ല അല്ലേ? എക്സാം കഴിയട്ടെ, അന്നേരം പറഞ്ഞു തരാം. എക്സാം ഉള്ള കാര്യം അറിഞ്ഞില്ലേ? എക്സാം ഉള്ള കാര്യം അറിഞ്ഞില്ലേ? നിങ്ങൾക്ക് എക്സാം ഉണ്ട്, ആ നിങ്ങൾക്ക് അടുത്താഴ്ച എക്സാം ഉണ്ട്. അന്നേരം ഇത്രയും പഠിപ്പിച്ച് ഇത്രയും വരെ, എത്ര വരെ? ഈ ഫസ്റ്റ് ചാപ്റ്റർ ഇതും കൂടി ആയാലും നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ത്രീ ഡിജിറ്റ് നമ്പേഴ്സിന്റെ കമ്പാരിസൺ കൂടി കഴിഞ്ഞാല് ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഈ ചാപ്റ്റർ എന്നുള്ള ഒരു എക്സാം ഉണ്ട് കേട്ടോ. അന്നേരം മാർക്ക് നോക്കട്ടെ നിങ്ങളെ, എന്നിട്ട് വേണം ബാക്കി പറഞ്ഞുതരാൻ. പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അന്നേരം നോക്കണം. കുറഞ്ഞ മാർക്കുള്ളവർക്ക് മിസ് എന്താ പണിഷ്മെന്റ് തരുന്നറിയോ? തെറ്റ് ആൻസർ 50 times എഴുതിപ്പിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാരും നല്ല രീതിയിൽ പഠിക്കാം. എത്ര ആൻസർ ആണോ തെറ്റുന്നത് അത്രയും ആൻസർ 50 times 50 തവണ, അതിലൊരു കുറവും ഉണ്ടാവില്ല. അയ്യോ ഇഫ്രക്ക് ക്ഷീണം വന്നു കേക്കുമ്പം തന്നെ. ക്ഷീണിക്കണ്ട, നന്നായിട്ട് പഠിച്ചാ മതി.
ഫുൾ മാർക്ക് വാങ്ങാൻ നോക്കാം കേട്ടോ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഇടാം, എല്ലാവർക്കും കിട്ടുന്ന എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഇടാം. എല്ലാരും ഫുൾ മാർക്ക് വാങ്ങാൻ നോക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കണേ. ഈ ഫസ്റ്റ് ചാപ്റ്റർ മാത്രമേ ക്വസ്റ്റ്യൻ ഇടുള്ളൂ. ഓക്കെ, അപ്പോ നമ്മള് കമ്പയറിങ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ്, ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് കമ്പയർ ചെയ്യുമ്പോ ഈ ത്രീ ഡിജിറ്റ് നമ്പേഴ്സിൽ ഏതൊക്കെ പ്ലേസ് വരുന്നുണ്ട്? വൺസിന്റെ പ്ലേസ്, ടെൻസിന്റെ പ്ലേസ്, ഹൺഡ്രഡിന്റെ പ്ലേസ്, റൈറ്റ്? മൂന്ന് പ്ലേസ് വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ കമ്പയർ ചെയ്യണ്ടേ? നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ഡിജിറ്റ്സ് ആണ് ആദ്യം കമ്പയർ ചെയ്യാം. അപ്പൊ ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ആകുമ്പോ നമ്മള് ഹൺഡ്രഡിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് കമ്പയർ ചെയ്യും. ഫസ്റ്റ് വി കമ്പയർ ദ ഡിജിറ്റ്സ് ഇൻ ഹൺഡ്രഡ്സ് പ്ലേസ്, ഹൺഡ്രഡിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് കമ്പയർ ചെയ്യാം. അതില് വലിയ ഡിജിറ്റ് ഏതിലാണോ വരുന്നത്, ദാറ്റ് വിൽ ബി ഗ്രേറ്റർ വൺ. ഹൺഡ്രഡിന്റെ പ്ലേസില് വലിയ ഡിജിറ്റ് വരുന്ന നമ്പർ ആയിരിക്കും വലിയ നമ്പർ. ഇനി ഹൺഡ്രഡിന്റെ പ്ലേസില് സെയിം ഡിജിറ്റ്സ് ആണെങ്കിലോ തൊട്ടടുത്ത ഡിജിറ്റ്സ് കമ്പയർ ചെയ്യും. അതായത് ടെന്നിന്റെ പ്ലേസിലെ രണ്ട് ഡിജിറ്റ്സ് ഇല്ലേ, അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് ടെന്നിന്റെ പ്ലേസില് വലിയ ഡിജിറ്റ് വരുന്നത് ഏതാണോ അതായിരിക്കും വലിയ നമ്പർ. ഇനി ഹൺഡ്രഡിന്റെ പ്ലേസിലും ടെന്നിന്റെ പ്ലേസിലും വലിയ നമ്പർ ആണെങ്കിലോ, സെയിം നമ്പർ ആണെങ്കിലോ, ഹൺഡ്രഡിന്റെ പ്ലേസിലും ടെന്നിന്റെ പ്ലേസിലും സെയിം നമ്പർ ആണ്, സെയിം ഡിജിറ്റ് ആണെങ്കിലോ വണ്ണിന്റെ പ്ലേസിലത് കമ്പയർ ചെയ്യും. വണ്ണിന്റെ പ്ലേസിൽ ഏതാണോ വലിയ ഡിജിറ്റ് വരുന്നത് അതായിരിക്കും വലിയ നമ്പർ. കമ്പാരിസൺ മനസ്സിലായോ? ഇപ്പൊ മിസ് പറഞ്ഞത് മനസ്സിലായവരെ ഒരു എസ് പറഞ്ഞേ. കമ്പാരിസൺ മനസ്സിലായവരെ ഒരു എസ് പറഞ്ഞേ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോ നമ്മള് ത്രീ ഡിജിറ്റ് നമ്പർ ഏതാണ് വലുത്, ഏതാണ് ചെറുത്, ഗ്രേറ്റർ നമ്പർ ഏതാ, സ്മോളർ നമ്പർ ഏതാന്ന് കമ്പയർ ചെയ്യാൻ എന്താ ചെയ്യുന്നേ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഹൺഡ്രഡിന്റെ പ്ലേസിലുള്ള രണ്ട് ഡിജിറ്റ്സ് നോക്കും. ഹൺഡ്രഡിന്റെ പ്ലേസിൽ വലിയ ഡിജിറ്റ് ഏത് നമ്പറിലാണോ വരുന്നത് ആ ഡിജിറ്റ് ആയിരിക്കും, സോറി ആ നമ്പർ ആയിരിക്കും ഗ്രേറ്റർ നമ്പർ. ഇനി രണ്ട് നമ്പറിലും ഹൺഡ്രഡിന്റെ പ്ലേസിൽ സെയിം ഡിജിറ്റ്സ് ആ വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടെന്നിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് കമ്പയർ ചെയ്യും. ടെന്നിന്റെ പ്ലേസിലും ഏതാണോ വലിയ ഡിജിറ്റ് വരുന്നത് ദാറ്റ് വിൽ ബി ഗ്രേറ്റർ നമ്പർ. ഇനി ഹൺഡ്രഡിന്റെ പ്ലേസിലും ടെന്നിന്റെ പ്ലേസിലും സെയിം ഡിജിറ്റ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വി കമ്പയർ ദ ഡിജിറ്റ്സ് അറ്റ് വൺ സ്പേസ്, വൺസിന്റെ പ്ലേസിലുള്ള നമ്പർ ഡിജിറ്റ് കമ്പയർ ചെയ്യും. അതിൽ ഏതാണോ വലിയ ഡിജിറ്റ് വരുന്നത് ആ നമ്പർ ആയിരിക്കും വലുത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് വേണ്ടേ, ഹോംവർക്ക് വേണ്ടേ? പേജ് നമ്പർ 79, പേജ് നമ്പർ 79 എടുക്കുക. അതില് സി ഫിൽ ഇൻ ദ ബോക്സസ് വിത്ത് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ. ആ സിമ്പൽ അറിയാലോ, ലെസ് ദാനും ഗ്രേറ്റർ ദാനും അറിയാലോ. അപ്പോ രണ്ട് നമ്പേഴ്സ് വന്നിട്ടുണ്ട്, അതില് വലിയ നമ്പർ കണ്ടുപിടിക്കാം, ചെറിയ നമ്പർ കണ്ടുപിടിക്കാം, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പൽ ഇടുക അതിനിടയില്. ഓക്കെ, മനസ്സിലായോ? ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 79, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സി ഫിൽ ഇൻ ദ ബോക്സസ് വിത്ത് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ സിമ്പൽ. ഓക്കെ, അപ്പോ കുറച്ച് സമയം കൂടി ഉണ്ട്, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ. സെയിം പേജിൽ എ, സർക്കിൾ ദ ബിഗ്ഗസ്റ്റ് നമ്പർ ഇൻ ഈച്ച് സെറ്റ്. കൊറേ സെറ്റ്, 10 sets ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 10 groups തന്നിട്ടുണ്ട് നമ്പേഴ്സിന്റെ. അതിൽ ഓരോന്നിലും വലിയ നമ്പറിനെ
നിങ്ങൾ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. വലിയ നമ്പറിന് ചുറ്റും ഒരു വട്ടം വരക്കണം. ഫസ്റ്റത്തെ നമ്പേഴ്സ് ഏതൊക്കെയാ? 355, 214, 366, 215. ആ നാലെണ്ണത്തിലെ വലിയ നമ്പറിന് ചുറ്റും സർക്കിൾ വരച്ചേ. വരച്ചോ? ആദ്യത്തെ നാല് നമ്പേഴ്സിൽ വലിയ നമ്പേഴ്സിന് ചുറ്റും സർക്കിൾ വരച്ചോ. യെസ്. ഏതാ വലിയ നമ്പർ? 366. ശരി, ആരൊന്ന് കൈപൊന്നിച്ചേ. 366 ചുറ്റും സർക്കിൾ വരച്ചവരൊന്ന് കൈപൊന്നിച്ചേ. ഓക്കെ, വെരി ഗുഡ്. ദെൻ സെക്കൻഡ് വൺ, 353, 234, 342, 543. ഏതാ വലുത്? 543 ആണോ? 543. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, 499, 500, 399, 400. ഏതാ ഗ്രേറ്റസ്റ്റ് നമ്പർ? Greatest number is 500. Alle? Yes. Then fourth one, 203, 600, 302, 106. Eda valudu? Eda valudu? 600. ഓക്കെ, ഇത്ര കറക്റ്റ് ആയിട്ട് ആൻസർ അവിടുന്ന് കാണിച്ചു തരുന്നുണ്ട് വിരൽ വെച്ചിട്ട്. വെരി ഗുഡ്. 600. ദെൻ ഫിഫ്ത് വൺ, 151, 115, 511, 125. ഓക്കെ, വെരി ഗുഡ്. 511. യെസ്. അടുത്ത അഞ്ചെണ്ണം നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? അതേപോലെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. സർക്കിൾ ദി സ്മോളസ്റ്റ് നമ്പർ ഇൻ ഈച്ച് സെറ്റ്. നമ്മൾ ഇപ്പൊ ചെയ്തത് ബിഗ്ഗസ്റ്റ് നമ്പറിന് ചുറ്റും സർക്കിൾ വരച്ചു. അടുത്ത സെറ്റില് സ്മോളസ്റ്റ് നമ്പറിന് ചുറ്റും സർക്കിൾ വരക്കണം. ബി ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യത്തെ അഞ്ചെണ്ണം ഒന്ന് പെട്ടെന്ന് ചെയ്ത്, നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ അഞ്ചെണ്ണത്തില് സ്മോളസ്റ്റ് നമ്പറിന് ചുറ്റും സർക്കിൾ വരച്ചേ. ചെയ്തോ? ചെയ്തോ? മിസ് ആൻസർ വായിക്കട്ടെ. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ, സർക്കിൾ ചെയ്യേണ്ട നമ്പർ മാത്രം മിസ് വായിക്കാം. ഫസ്റ്റ് വണ്ണിൽ 376. യെസ്. സെക്കൻഡ് വൺ, 102.
ഓക്കെ 102. തേർഡ് വൺ 335. ആണോ സ്മോളസ്റ്റ് നമ്പർ അല്ലേ സെർക്കിൾ ചെയ്യണ്ടേ? ഓക്കെ ഫോർത്ത് വൺ 100. 100 ഇഫ്ര, വെരി ഗുഡ്. ഓക്കെ ഫിഫ്ത്ത് വൺ 134. ഓക്കെ ബാക്കി 5 ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങള് ഹോംവർക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുമ്പോ ഈ പേജിന്റെ മുഴുവനായിട്ട് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തന്നാ മതി കേട്ടോ. ഓക്കെ ഇന്ന് 9 മുന്നേ തന്നെ അയച്ചു തരണം. എന്തെങ്കിലും റീസൺ അയക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മിസ്സിന് പേഴ്സണലായിട്ട് അയച്ചുതരാം വിത്ത് യുവർ റീസൺ. ലേറ്റ് ആവുന്നവര് റീസൺ കൂടി വെച്ചിട്ട് മിസ്സിന് പേഴ്സണലായിട്ട് അയച്ചുതരാം കേട്ടോ. അല്ലാത്തവരൊക്കെ 9 മുന്നേ തന്നെ ഹോംവർക്ക് ചെയ്യണേ. ഓക്കെ നമുക്ക് കമ്പാരിസൺ ഒന്നുകൂടി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒന്ന് എക്സാമ്പിളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ ബൈ.